തന്നെ വിശദീകരിക്കുവിൻ. നാളെ അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ കാണണമെങ്കിൽ വിശദീകരണം നമ്മിൽ സംഭവിക്കണം. വിശദീകരണം നടന്നാൽ മാത്രമേ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അണിയറയിൽ ഒരുങ്ങിയാലല്ലേ അരങ്ങത്തെ ശോഭിക്കാൻ സാധിക്കുക. വിശുദ്ധിയിൽ ഒരുവൻ എന്തുമാത്രം വളരുന്നുവോ അതിനനുഗുണമായിട്ടാണ് അഭിഷേകം നമുക്കുണ്ടാകുക. കുടുംബമാകുന്ന ആലയത്തെ വിശുദ്ധീകരിക്കണം. ദൈവം സ്ഥാപിച്ച കുടുംബം അതിനെ തകർക്കാൻ പിശാച് ഓടി നടക്കുകയാണ്. ശരീരമാകുന്ന ആലയത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ തകർക്കണം. ഹൃദയമാകുന്ന ആലയത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം. ദുശ്ചിന്ത, ദുർമോഹം, അസൂയ, കോപം ഇത് മനസ്സിൽ ഹൃദയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിലെ കല്ല് എടുത്തു മാറ്റുവിൻ, ഹൃദയത്തിലെ കല്ല് ഉരുട്ടി മാറ്റുവിൻ, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. ഈ മൂന്ന് ആലയങ്ങളെ വിശുദ്ധീകരിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധിയിൽ വളരുവാൻ, അനുദിനം വളരുവാൻ സഹായിക്കണമേ.